Good morning, students. Adutha university question edana. Out of 2000 families with 4 children each, how many would you expect to have at least one boy, at most one girl? September 2020 7 മാർക്കിന്റെ question ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ ഔട്ട് ഓഫ് 2000 ഫാമിലീസ്, അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 ആണ്. ഇനി ഔട്ട് ഓഫ് 2000 ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്, ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? അപ്പോ സ്മോൾ n എന്ന് പറയുന്നത് എത്രയാണ്? സ്മോൾ n is equal to 4. ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ബോയ് ഓർ ഗേൾ, therefore p is equal to 1/2. അപ്പോൾ q എന്തായിരിക്കും? 1 - p. That is 1 - 1/2. That is equal to 1/2. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ അതാണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്താണ്? f(x) = ncx p(x) q(n-x) where x is equal to 0 1 2 etc. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ സ്മോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. p എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, അറ്റ്ലീസ്റ്റ് വൺ ബോയ്. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചെയ്യണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1, കാരണം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 probability of x greater than or equal to 1 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രോബബിലിറ്റി 1 കിട്ടും. probability of x less than 1 probability of x greater than or equal to 1 കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് probability of x greater than or equal to 1 എന്നുള്ളത് നമുക്ക് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, 1 - probability of x less than 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - probability of x equal to 0. That is 1 - ഇവിടെ നമുക്ക് ncx ൽ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4c x എന്ന് പറഞ്ഞാൽ 0, p എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 whole raised to 0, then 1/2 whole raised to 4 - 0, that is 4, and that is equal to 1 - 4c നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1/2 raised 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1/2 raised 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/16 ആണ്. That is equal to എത്ര വരും? 1 - 1/16 16 - 1 / 16 that is 15/16. ഒന്നാമത്തെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആവുമ്പോൾ എത്ര കിട്ടി? 15/16 കിട്ടി. That is probability of at least one boy. Probability of at least one boy ന്റെ probability എന്താണ്? 15/16. നമ്മൾ ചെയ്ത മെത്തേഡ് എങ്ങനെയാണ്? LCX, PRSX, QRSN-X നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അതിൽ n എന്നുള്ളത് 4 കൊടുത്തു, p എന്ന് പറഞ്ഞാൽ 1/2 കൊടുത്തു, q എന്ന് പറഞ്ഞാൽ 1/2. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്. അപ്പൊ ആ നമ്പർ കിട്ടണം. നമ്പർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? Number is equal to ഇവിടെ 2000 into ഈ 15/16. ഈ പ്രോബബിലിറ്റിനെ 15/16 2000 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ 2000 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1875. അപ്പോൾ നമ്പർ ആണ് ഇവിടെ ചോദിച്ചത്, എക്സ്പെക്റ്റഡ്. ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ഹൗ അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Therefore നമ്മുടെ ഫൈനൽ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ റിക്വയർഡ് നമ്പർ വിൽ ബി 1875. നമുക്ക് കിട്ടിയ ഈ പ്രോബബിലിറ്റിനെ 15/16 നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 2000 കൊണ്ട്. 2000 കൊണ്ട് ഗുണിച്ചപ്പോൾ 1875 ആണ് നമുക്ക് കിട്ടുന്ന അറ്റ്ലീസ്റ്റ് വൺ ബോയുടെ എണ്ണം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. വി ക്യാൻ ഡു സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, രണ്ടാമത്തെ അറ്റ്മോസ്റ്റ് വൺ ബോയ്. അറ്റ്മോസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? probability of x less than equal to 1. probability of x less than equal to 1. at most എന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. at most എന്ന് പറഞ്ഞാൽ x less than maximum 1. അപ്പോൾ 1 ന് താഴെ 0. അപ്പോൾ നമുക്ക് ഇത് എഴുതുമ്പോൾ എങ്ങനെ വരും? probability of x is equal to 0 plus probability of x is equal to 1. Probability of x is equal to 0. Namukku n nu parnja endrayana 4c0, p nu parnja endrayana 1/2 raised to 0, then 1/2 raised to 4 minus 0, therefore ith term kitti. Rendamathe term x nu varu 1 kodukka, appo 4c1, p nu parnjal 1/2 whole raised to 1, then 1/2 whole raised to 4 minus 1, that is equal to 3. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4c0 1 ആണ്, 1/16. ആദ്യത്തെ നമുക്ക് എന്ത് കിട്ടും? 1/16 എന്ന് കിട്ടും. രണ്ടാമത്തെ 4 × 1/2 × 1/8. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ നോക്കാം. 1/16 ആണ് ഫസ്റ്റ് ടൈം. രണ്ടാമത്തെ ടൈം എന്ത് കിട്ടും? ഈ 4 ഉം 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 4/16 കിട്ടും. 4/16. 4 × 5 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5/16. രണ്ടാമത്തെ കേസിൽ അറ്റ്മോസ്റ്റ് 1 ബോയുടെ കേസിലുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 5/16, 5/16. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? റിക്വയർഡ് നമ്പർ ആണ് കിട്ടേണ്ടത്. റിക്വയർഡ് നമ്പർ കിട്ടാനായിട്ട് റിക്വയർഡ് നമ്പർ ഇസ് ഈക്വൽ ടു ഈ 2000 families and 2000 into 5/16. 2000 ne 5/16 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 628. 625 എന്ന ആൻസർ. 625. രണ്ടാമത്തെ കേസിന്റെ നമ്പർ എത്ര? എക്സ്പെക്റ്റഡ് നമ്പർ will be 625. അപ്പോൾ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ വെച്ചാണ് ചെയ്തത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചാണ് ചെയ്തത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്താണ്? NCx P⁵x Q⁵n⁻⁶. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 4 ആണ്. p എന്ന് പറഞ്ഞാൽ ബോയ് ഓർ ഗേൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വിൽ ബി 1/2, ദെൻ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ വിൽ ബി q വിൽ ബി 1/2. അപ്പോൾ qന്റെയും pയുടെയും വാല്യൂ കിട്ടി. എന്നിട്ട് 2 പ്രോബബിളായിട്ട് നമ്മൾ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് 1 ബോയും അറ്റ്മോസ്റ്റ് 1 ബോയും. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് എക്സ് greater than or equal to 1. X greater than or equal to 1. That's at least. At most എന്ന് പറഞ്ഞാലോ maximum 1 വരാൻ പാടുള്ളൂ. X less than or equal to 1. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് ചെയ്യുമ്പോൾ X greater than or equal to 1 എന്ന് പറയുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അങ്ങനെ കയറി പോകും. അപ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോബബിലിറ്റി ഓഫ് X greater than or equal to 1-നെ 1 minus probability of X less than 1 എന്ന്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ വളരെ ഈസിയാണ്. 1 - probability of x less than 1 എന്ന് പറഞ്ഞാൽ 1 - probability x less than 1 എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറോടുള്ള x = 0. അപ്പോൾ 1-ൽ നിന്ന് probability x = 0 കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി കിട്ടും. അതിനെ നമ്മൾ 2000 നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എക്സ്പെക്റ്റഡ് നമ്പർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്മോസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ x = 0 വരാം, x = 1 വരാം. ആ 2 പ്രോബബിലിറ്റിയും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5/16 ആണ്. ആ 5/16 നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 2000 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 625, 625. ഇത് സെപ്റ്റംബർ 2020-ലെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചാണ്. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.